ലോകത്തെ ആകെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എണ്ണം വെച്ച് നോക്കിയാൽ ഇന്ത്യ രണ്ടാമതാണ്. എന്തായാലും നമ്മുടെ കൂടെ വിദഗ്ധർ ചേരുന്നുണ്ട്. ശ്രീ സുജിത് കുമാർ ചേരുന്നു. സുജിത് കുമാർ, ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും ഈ ടെലികോം സർവീസ് പ്രൊവൈഡർമാരുടെ മനസ്സിൽ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ജിയോ ഇനി 2G 3G അങ്ങ് ഒഴിവാക്കാം എന്ന് പറയുന്നത്? ജിയോക്ക് 4G മാത്രമേ ഉള്ളൂ. അപ്പോൾ ജിയോക്ക് ഇതിലെ താല്പര്യം എന്തായിരിക്കും? പൊതുവെ നമ്മൾ ആഗോളതലത്തിൽ പറഞ്ഞാൽ തന്നെ 2G എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആയിട്ട് കണക്കാക്കാം. പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ഈ 5G കാലഘട്ടത്തില് 2G എന്ന് പറയുമ്പോൾ അതിന്റെ എത്രയോ 3 തലമുറ മുന്നേയുള്ള ഒരു സാങ്കേതിക വിദ്യ. അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു ഗതികേട് കൊണ്ടാണ്. അതായത് വളരെ ഈ വികസന രാജ്യങ്ങളിലാണ്, പ്രധാനമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് 2G ഉപയോഗപ്പെടുന്നത്. അതിന്റെ കാരണം ഇതിന്റെ ഈ 2G നിന്ന് ഒരു 5G അല്ലെങ്കിൽ 4G മാറാനുള്ള കസ്റ്റമേഴ്സിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അത്രയും ആവശ്യവുമില്ല. അതായത് ഒരു അത്യാവശ്യമായിട്ടുള്ള വോയിസ് കോളുകൾക്ക് മാത്രമായിട്ടാണ് ഒരു വലിയൊരു ശതമാനം പാവപ്പെട്ട ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കത് ഇങ്ങനെ ഒരു 5G 4G സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം തോന്നാത്തതുകൊണ്ടാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പനികളുടെ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഈ 2G ടെക്നോളജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് പഴയ ടെക്നോളജിയാണ്. അപ്പൊ അവർക്ക് ആ പഴയ ലീഗസി എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ അതിലേക്ക് കാൾ റൂട്ട് ചെയ്യുക, അതായത് 4G 2G ഒരു കാൾ വരുന്നു, 2G 4G ഒരു കാൾ വരുന്നു, ഇതിനെല്ലാം കാൾ റൂട്ട് ചെയ്യാനുള്ള ഇടയ്ക്ക് ഇന്റർകണക്ഷൻ എക്യുപ്മെന്റ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ 2G ഇൻഫ്രാസ്ട്രക്ചർ സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള 2G യൂസേഴ്സ് വെറും കോൾ, മിക്കവാറും ഇൻകമ്മിങ് കോൾസിനായിട്ടാണ് മാക്സിമം 2G യൂസേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെ. ഒരു മിസ് കോൾ അടിക്കുന്നു, അതേപോലെ തിരിച്ചതിലേക്ക് കോൾ വരുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു 10-20 ഇന്ത്യയിലെ സംബന്ധിച്ചുള്ള 10-25 കോടി ജനങ്ങൾ ഈ 2G കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഒരു 4G കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അവരുടെ കസ്റ്റമർ ബേസ് കൂടുന്നു. പിന്നെ 2G ഈ 4G 5G വരുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറെ ആൾക്കാര് സ്വമേധയാ തന്നെ, ഇതിലെ ഒരു 25% കസ്റ്റമേഴ്സ് തന്നെ ഈ 4G OTT ബെനിഫിറ്റ്സ് പോലുള്ള മറ്റ് ആഡ് ഓൺ വാല്യൂ ആഡഡ് സർവീസസ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കുറെ പേർ ഇവരുടെ ആവറേജ് റവന്യൂ, ആവറേജ് കസ്റ്റമർ, ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് കൂടും. അപ്പോൾ 25 കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒറ്റയടിക്ക് ഈ 2G നിന്ന് 4G മാറുമ്പോൾ ഇവർക്ക് വലിയൊരു റവന്യൂ ജനറേഷനുള്ള ഒരു സോഴ്സ് കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്കുള്ള ഈ 2G മെയിൻറ്റെയിൻ ചെയ്യാനാവുന്ന ചെലവുകൾ കുറയുകയും ചെയ്യും. ഒറ്റയടിക്ക് 2G അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ലാഭമാണ് ഈ കമ്പനികളെ ഈ 2G ഒഴിവാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ കൊണ്ട് പ്രഷറൈസ് ചെയ്യിക്കാനുള്ള പ്രചോദനം പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും ആവറേജ് റവന്യൂ പെർ യൂസർ കമ്പനികളെ സംബന്ധിച്ച വലിയൊരു കാര്യമാണ്. 2G ഫോൺ ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാൾ പണം എന്തായാലും ഒരു 4G സബ്സ്ക്രൈബറിൽ നിന്ന് തന്നെയാണ് കിട്ടുക. പക്ഷെ മറ്റൊരു തലം കൂടിയില്ലേ, ഈ 2G ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രം, മറ്റു ചില സർവീസുകൾക്ക് IoT അടക്കമുള്ള ചില സർവീസുകൾക്കും 2G ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സർവീസുകൾ, അത്രയും ഡിവൈസുകൾ, അവയുടെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? കാരണം ഈ ഇത് വോയിസ് അല്ലാത്ത മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുക വളരെ എളുപ്പമാണ്. ഇതിപ്പോ IoT ഡിവൈസ് എല്ലാം പ്രധാനമായിട്ട് അത് ബേസിക്കലി അത് ഡാറ്റ ഡ്രിവൺ സർക്യൂട്ട് ആണ്. അത് 2G ആയിട്ടുള്ള സിഗ്നൽസ് വളരെ എളുപ്പത്തിൽ തന്നെ 4G അത് മാറാൻ കഴിയും. അതായത് അപ്പൊ അതിലേക്ക് പ്രത്യേകിച്ച് ഈ 5G എന്നൊക്കെ പറയുമ്പോൾ അത് പ്യുവർലി IoT ബേസ്ഡ് ആണ്. അതുകൊണ്ട് ആ ലെവലുള്ള കസ്റ്റമേഴ്സിനെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. പ്രധാനമായിട്ട് ബാധിക്കുക ഈ പലപ്പോഴും ഇൻകമ്മിങ് കോൾസിനും വോയിസ് കോൾസിനൊക്കെ വേണ്ടി മാത്രമായിട്ട് മൊബൈൽ ചാർജ് ചെയ്യും ഉപയോഗിക്കുകയും ചെയ്യുന്ന സാധാരണ കസ്റ്റമേഴ്സിന്. അവർക്ക് ഈ 10-2000 രൂപ അല്ലെങ്കിൽ 1000-1500 രൂപയുള്ള ബേസിക് ഹാൻഡ്സെറ്റിൽ നിന്ന് മാറ്റി ഒരു മിനിമം ഒരു 4000-5000 റേഞ്ചിലേക്കുള്ള ഹാൻഡ്സെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. അപ്പൊ അതിനായിട്ട് ഈ കമ്പനികൾ പലപ്പോഴും പല മാർഗങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചില പാക്കേജ് ആയിട്ട് ഓഫേഴ്സ് ആയിട്ട് മന്ത്ലി ഒരു ചെറിയ EMI പോലെ ഒരു ചെറിയ എമൗണ്ട് ഇതിൽ നിന്ന് ഈ ഹാൻഡ്സെറ്റിന്റെ വിലയിൽ കൂടി ഈടാക്കുന്ന രീതിയിൽ ഇപ്പോൾ റിലയൻസ് ജിയോ ഒക്കെ അങ്ങനെയുള്ള ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ വളരെ വിലക്കുറഞ്ഞ 4G ഹാൻഡ്സെറ്റുകൾ വിറ്റുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഒരു പ്രാവശ്യം ഇതിലേക്ക് ആകർഷിക്കുകയും പിന്നെ അവരുടെ കസ്റ്റമേഴ്സായിട്ട് തുടർന്ന് കൊണ്ടുപോകുകയും ചെയ്യുന്നുള്ള ഒരു രീതി, ഒരു ആ തരത്തിലുള്ള പല
പരിപാടികളും ഈ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ശ്രീ സുജിത് കുമാർ പറഞ്ഞതുപോലെ ജിയോ ഒക്കെ ആ രീതിയിൽ ബേസിക് സെറ്റുകൾ 4G കണക്ടിവിറ്റിയോടുകൂടി വ്യാപകമായി മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്.